ഗായ്സ്, ചൈനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് അല്ലേ? യെസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചൈനയിലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, ചൈനയിൽ ജീവിക്കുന്ന 30 മില്യൺ ആളുകളും ഇപ്പോഴും ഗുഹകളിലാണ് ജീവിക്കുന്നത്. കാരണം അവിടുത്തെ ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ഗുഹയിൽ താമസിക്കുന്നത്. ഗുഹയിൽ താമസിക്കുന്നവർക്ക് ഏകദേശം 2000 രൂപയിലധികം വാടക വരുന്നുണ്ട്. ഗുഹയിൽ താമസിക്കുന്നവരോട് സിറ്റിയിലേക്ക് മാറാനായിട്ട് പറഞ്ഞാൽ അവരതിന് താല്പര്യം കാണിക്കുന്നേ ഇല്ല. കാരണം ആ ഏരിയയിൽ തന്നെ TV, സ്കൂൾ ഫെസിലിറ്റീസ് എല്ലാം തന്നെയുണ്ട്. പിന്നെ ചൈന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അവരുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഗൺ പൗഡർ, സിൽക്ക് തുണി, കോമ്പസ്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയും കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അതുമാത്രമല്ല, ഹൃദയത്തിൽ നിന്നാണ് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് എന്ന് കണ്ടെത്തിയതും ചൈനയിലെ ഡോക്ടേഴ്സാണ്. ചൈനയിലെ ആളുകളുടെ ഒരു വിശ്വാസമാണ് ഏറ്റവും നീളത്തിൽ നഖം വളർത്തുന്നവർ പണക്കാരാണെന്ന്. അതുമാത്രമല്ല, പെൺകുട്ടികൾ ആരാണോ വലിയ ഹീൽസ് ധരിക്കുന്നത് അവരും വലിയ പണക്കാരാണ് എന്നാണ് ചൈനക്കാരുടെ വിശ്വാസം. അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ളവരെ നഖം നീട്ടി വളർത്തുകയും നഖത്തിൽ ഗോൾഡ് ഷീൽഡ് പതിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ചൈന ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് 1979 വൺ കപ്പിൾ വൺ ചൈൽഡ് എന്ന നിയമം കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ചൈനയിൽ ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം 36 മില്യൺ ആണുങ്ങളാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. അത് കാരണം ആൺപെൺ കണക്കെടുത്താൽ പുരുഷന്മാർക്കനുസരിച്ച് സ്ത്രീകളില്ല എന്നാണ് പറയുന്നത്. ലോകത്തിലെ അതിവേഗ ട്രെയിൻ ആദ്യമായിട്ട് നിർമ്മിച്ചത് ചൈനയാണ്. ഈ ട്രെയിനുകൾ 1 മണിക്കൂറിൽ 320 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നു. നിയമങ്ങൾ അനുസരിക്കാത്ത സിറ്റിസന് ചൈന അപ്പോൾ തന്നെ ശിക്ഷ കൊടുക്കുന്നതാണ്. അത് ചെറിയ തെറ്റാണെങ്കിൽ പോലും ചൈന ഗവൺമെന്റ് അവരെ ശിക്ഷിക്കും. ഇനി വലിയ തെറ്റാവട്ടെ, അതിന് വധശിക്ഷ വരെ ചൈന നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ചൈനക്കാരെ ഭക്ഷണം കഴിക്കുന്നത് ഒരുതരം സ്റ്റിക്ക് ഉപയോഗിച്ചാണെന്ന്. ആ സ്റ്റിക്ക് അവര് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഈ സ്റ്റിക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് അവിടെയുള്ള 60% മരങ്ങളും മുറിക്കുന്നുണ്ട് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ചൈനയിലാണ് ലോകത്തിൽ ഉപയോഗിക്കുന്ന 50% ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ചൈനയിലാണ്. അതെ, 2009 ഒരു തവണ 62 കിലോമീറ്റർ ദൂരം ട്രാഫിക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വിറ്റുപോകുന്ന റെഡ്മി, റിയൽമി, ഓപ്പോ, വിവോ, വൺ പ്ലസ് ഈ മൊബൈൽ കമ്പനിയുടെയൊക്കെ നാറ്റീവ് പ്ലേസ് ചൈന തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ചൈന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.